നമസ്കാരം. വാർ നോട്ട്സിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന തത്വമയി ന്യൂസ് നടത്തുന്ന ഒരു ചർച്ചയാണ് വാർ നോട്ട്സ്. ഇന്ന് എൻ്റെ കൂടെ തത്വമയി ന്യൂസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ള സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം വലിയ ചർച്ചയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം. ഇത് എത്ര ദിവസം ഈ യുദ്ധം നീളും, എപ്പോൾ അവസാനിക്കും എന്നൊന്നും ആർക്കും പ്രവചിക്കാനാവത്തില്ല. പക്ഷേ റഷ്യയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം നിറവേറ്റുക അല്ലെങ്കിൽ സാധിക്കുമെന്നത് ഉറപ്പാണ്. ഇതിനുശേഷം ഈ യുദ്ധാനന്തരം ലോകക്രമത്തിൽ ഒരു മാറ്റം സംഭവിക്കും എന്ന് സാർ കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും ലോകക്രമത്തിൽ ഈ യുദ്ധത്തിന് ശേഷമല്ല മാറ്റം സംഭവിക്കുന്നത്. ഓൾറെഡി ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശീതയുദ്ധകാലത്തിന് ശേഷം തന്നെ ഒരു രണ്ട് ചേരിയായിട്ട് ലോകം മാറിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ആ ചേരികൾ ഒന്നുകൂടെ വ്യക്തമാകുകയും ശക്തമാകുകയും ചേരിതിരിവ് വളരെ പ്രകടമാകുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ അനന്തരഫലം. ഒന്ന്, ഒരു വശത്ത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളും ഒക്കെയുള്ള ഒരു ചേരിയും, മറുവശത്ത് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ ഒരു അവസാന രൂപം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയാം, എങ്കിലും അങ്ങനെ ഒരു ചേരി വരുന്നുണ്ട്. അത് ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു ചേരിയാണ്. റഷ്യ അവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി ഏതൊക്കെ രാജ്യങ്ങൾ അതിനോടൊപ്പം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഈ ചേരി എന്ന് പറയുന്നത് അവരെ സ്വയം കരുതുന്നത് ഞങ്ങളൊക്കെ ജനാധിപത്യവാദികൾ, ജനാധിപത്യത്തിൻ്റെയും ധാർമ്മികതയുടെയും അന്താരാഷ്ട്ര മര്യാദയുടെയും ഒക്കെ കാവൽ ഭടന്മാർ ഞങ്ങളാണ് എന്നുള്ള ഒരു വലിയ അഹങ്കാരം ഈ ചേരിക്കുണ്ട്. അവരത് പല സന്ദർഭങ്ങളിലും പറഞ്ഞും പറയാതെയും അവരത് പ്രകടിപ്പിക്കാനും പ്രതിഫലിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. മറുവശത്തെ ഇവർ ചിത്രീകരിക്കുന്നത് ജനാധിപത്യവാദികളല്ല. ചൈന ജനാധിപത്യമില്ല, അവിടെ ഏകാധിപത്യമാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. അതേപോലെ റഷ്യയിലും പുടിൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് ജനാധിപത്യത്തോടെ വലിയ മമതയൊന്നുമില്ല, ഒരു ഏകാധിപതിയായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. അപ്പോൾ അവർ ഒരു മറുവശവും ഞങ്ങൾ വളരെ ബ്രൈറ്റായിട്ടുള്ള ഒരു വശവും അങ്ങനെയാണ് ഇവർ കാണാൻ ശ്രമിക്കുന്നത്. പക്ഷേ സത്യം അതിൻ്റെയൊക്കെ ഇടയിൽ എവിടെയൊക്കെയോ ആണ്. കാരണം ഈ പറയുന്ന അമേരിക്ക നടത്തിയിട്ടുള്ള അധിനിവേശങ്ങളും അമേരിക്ക നടത്തിയിട്ടുള്ള മനുഷ്യക്കുരുതിയും ഒക്കെ ചരിത്രത്തിൽ നമ്മളുടെ മുമ്പിൽ തന്നെയുണ്ട്. ഏറ്റവും അവസാനത്തെ ഇറാഖ് പോലും, ഇറാഖ് ഒരു ഏകാധിപതിയുടെ കീഴിലായിരുന്നെങ്കിലും അതൊരുമാതിരി ആ രാജ്യത്തെ ജനജീവിതം പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കാരണം നിരവധി ആന്തരികമായ സംഘർഷങ്ങളുള്ള ഒരു രാജ്യത്തെയാണ് സദ്ദാം ഹുസൈൻ ഒറ്റയടിക്ക് ഒരുമിച്ച് പിടിച്ചു നിർത്തിയിരുന്നത്. അതിനാ പിടിച്ചു നിർത്താൻ ഒരു ഏകാധിപതിക്ക് സാധിക്കുകയുള്ളൂ. അവിടെ ഇല്ലാത്ത ജൈവായുധം ഉണ്ട് എന്ന് പറഞ്ഞ് അമേരിക്ക നടത്തിയ അധിനിവേശം അത് എന്നും അമേരിക്കയുടെ ചരിത്രത്തിലൊരു വലിയ കറുത്ത ഏടാണ്. അപ്പോൾ അവരാണ് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരർത്ഥത്തിൽ പുടിൻ ഈ ബലൂണുണ്ടല്ലോ, ആ ബലൂണിനെ ഒന്ന് പൊട്ടിക്കുകയോടാണ് ഈ ഒരു യുദ്ധത്തിലൂടെ ചെയ്തതെന്ന് നമുക്ക് പറയാം. നാറ്റോ ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭ എന്നൊരു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ. എന്താണ് ഇപ്പോഴത്തെ കാലത്ത്? അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം അമേരിക്കയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഐക്യരാഷ്ട്രസഭ എന്നുള്ള ഒരു ബലൂണിൻ്റെയും കാറ്റുപോയ അവസ്ഥയാണിപ്പോൾ. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാര്യമായ ഇതുപോലെ മനുഷ്യകുലത്തെ തന്നെ, മനുഷ്യവംശത്തെ ബാധിക്കുന്നതാണ് ഈ യുദ്ധങ്ങളെല്ലാം തന്നെ. ആരുടെ ഭാഗത്ത് ന്യായമായാലും ആരുടെ ഭാഗത്ത് തെറ്റായാലും മനുഷ്യവർഗത്തെയാണ്, മനുഷ്യൻ്റെ ഒരു ജീവി എന്നുള്ള നിലയിൽ ഈ ലോകത്തുള്ള മനുഷ്യൻ്റെ ഭൂമിയിലെ പുരോഗതിയെ ബാധിക്കുന്നതാണ് ഓരോ യുദ്ധവും. അങ്ങനെ അതൊരു സത്യമാണ്. അപ്പോൾ ഇതിലൊക്കെ ഇടപെടാൻ വളരെയധികം പരിമിതികളുള്ള ഒരു സ്ഥാപനമായി, ഒരു ഓർഗനൈസേഷനായി ഐക്യരാഷ്ട്രസഭ മാറിയിരിക്കുന്നു. ശരിക്കും പുടിൻ ഐക്യരാഷ്ട്രസഭയുടെ തലയിൽ ബോംബിട്ടുകൊണ്ടാണ് ഈ അധിനിവേശം തുടങ്ങിയത്. കാരണം ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗമാണ് റഷ്യ. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് റഷ്യയിൽ നിന്ന് പുടിൻ്റെ ഈ അറിയിപ്പ് വന്നത്, ഞങ്ങൾ അധിനിവേശം ആരംഭിക്കുകയാണ് എന്ന്. ഐക്യരാഷ്ട്രസഭ വളരെ നിസ്സഹായരായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ തന്നെ പറഞ്ഞത്, ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഈ ടെന്യൂറിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമാണ് ഇതെന്നാണ്. ദുഃഖമൊക്കെ എല്ലാവർക്കും പ്രകടിപ്പിക്കുക, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഐക്യരാഷ്ട്രസഭയുടെ ഈ ഒരു വീക്ക്നെസ് ഇപ്പോഴെങ്കിലും തുടങ്ങിയതല്ല, നിരവധി വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ക്രിമിയയിൽ 2014 അധിനിവേശം, അതിനുശേഷം കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് അത് കൈകാര്യം ചെയ്ത രീതിയിലും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. താലിബാൻ വിഷയത്തിൽ കാബൂൾ കൈയടക്കി താലിബാൻ അഫ്ഗാനിസ്ഥാൻ മുഴുവൻ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഖസാക്കിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് നിരവധി ആന്തരിക സംഘർഷങ്ങൾ, അവിടെയും മനുഷ്യ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. മ്യാൻമാറിൽ പട്ടാളം നടത്തുന്ന ഭരണവും ആ ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും ഓങ് സാങ് സൂചിയുടെയൊക്കെ കാര്യം നമുക്കറിയാം. അവിടെ എങ്ങും ഐക്യരാഷ്ട്രസഭയ്ക്ക് ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴും ഇങ്ങനെ കുറച്ച് ശബ്ദങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാക്കുന്നു എന്നല്ലാതെ കാര്യമായി മനുഷ്യൻ്റെ ജീവിതത്തെ, അതായത് ഒരു യുദ്ധത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ഐക്യരാഷ്ട്രസഭയെ കൂടി പുടിൻ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ട് എങ്കിലും അതിന് വലിയ ലോകക്രമത്തിൽ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ വലിയ സ്വാധീനമൊന്നും ഇല്ല എന്നും കൂടെയാണ് ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും, അത് വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലും ഉള്ള എല്ലാ മനുഷ്യർക്കും ആശയുടെ വിശ്വസ്തതയുടെ പര്യായമാകേണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. പക്ഷെ അങ്ങനെ ആയില്ല. അതെന്തുകൊണ്ടാണ് എന്നും കൂടെ ചിന്തിക്കാനുള്ള ഒരു അവസരമായത്. അതിന് കാരണം ഈ അമേരിക്ക തന്നെയാണ്. അമേരിക്ക ലോക പോലീസും ലോക നേതാവുമായിട്ട് വിലസിയപ്പോൾ അമേരിക്ക എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അന്താരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ അമേരിക്ക കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ചെയ്തത്. അത് ഐക്യരാഷ്ട്രസഭയുണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുണ്ട്, അതേപോലെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടുണ്ട്. ഇവരെയെല്ലാം അമേരിക്കയുടെ കൈപ്പിടിയിൽ ഒതുക്കി കളഞ്ഞു. അത് ഒതുക്കിയതിൻ്റെ ഫലം കൂടിയാണ് ഇന്നൊരു യഥാർത്ഥ പ്രശ്നം വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. പുടിൻ ഇത് വളരെ കൃത്യമായിട്ടറിയാം. പുടിനെ ഇക്കാര്യത്തിൽ പുടിൻ ഐക്യരാഷ്ട്രസഭയെ പേടിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തിച്ചത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ അമേരിക്ക അവരുടെ ഒരു പുഷ്കല കാലത്ത് നടത്തിയ ഈ കൈപ്പിടിയിൽ ഒതുക്കലാണ്. പലതവണ റഷ്യ ഉക്രൈന് മുന്നറിയിപ്പ് കൊടുത്തുവെങ്കിലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ യുദ്ധം ഉണ്ടാവുമെന്ന്. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് എന്തായിരിക്കും? അല്ല, അത് തെറ്റാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇത് കണ്ണടച്ചിരുട്ടാക്കുകയാണ് ശ്രമിച്ചത്. ഒരു വശത്ത് ഈ ക്രിമിയയിൽ തന്നെ ഇങ്ങനൊരു അധിനിവേശം 2014 ഉണ്ടായപ്പോൾ തന്നെ പിന്നീട് യുദ്ധം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളെക്കുറിച്ചും എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഫലപ്രദമായ ചർച്ചകൾ നടത്താനോ പുടിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ, അങ്ങേരെ ചൊറിഞ്ഞ് ഉണ്ടാക്കിയ ഒരു യുദ്ധമായത്. പല സമയത്തായിട്ട് പലരും, നമ്മളിപ്പോൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പക്ഷേ എങ്കിൽ പോലും ഉക്രൈനെ മുമ്പിലേക്ക് ഇങ്ങനെ തള്ളി നിർത്തിക്കൊണ്ട് ഉക്രൈന് ആവശ്യമുള്ള ആയുധങ്ങൾ, ഡോളർ കണക്കിന് ധനസഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഉക്രൈനെ വശത്താക്കാൻ ശ്രമിക്കുമ്പോൾ പുടിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്ര നേതാവ് എന്നുള്ള നിലയിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാഷ്ട്രത്തിൻ്റെ സുരക്ഷയാണ് അയാൾക്ക് പ്രധാനം, ഭാവിയാണ് പ്രധാനം. സ്വന്തം വാതിൽ പടിക്കൽ നാറ്റോ സഖ്യം വന്നിരിക്കുന്നത് ഒരിക്കലും റഷ്യൻ ഭരണാധികാരിക്ക് ഹിതകരമല്ല, റഷ്യയ്ക്കും ഹിതകരമല്ല. 30 ലക്ഷത്തോളം പട്ടാളക്കാരുണ്ട് നാറ്റോയുടെ എന്ന് പറയാൻ ഒരുമിച്ച് ചേർക്കുമ്പോൾ. 3 ലക്ഷത്തോളം അമേരിക്കൻ സൈനികരുണ്ട് യൂറോപ്പിൽ. ഈ പറയുന്ന 3 ലക്ഷമുണ്ട് അമേരിക്കൻ സൈനികരുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമല്ല അത്. പ്രത്യേകിച്ച് പുടിനെ പോലെ ഒരു ശക്തനായ ഭരണാധികാരിയെ സംബന്ധിച്ച്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇത് വിളിച്ചു വരുത്തിയതാണ്, ഒരു ക്ഷണിച്ചു വരുത്തിയതാണ്. ശരിക്കും ഒരു നല്ല ചർച്ചയിലൂടെ പുടിനെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നാറ്റോ സഖ്യത്തിൽ ഈ പറയുന്ന ഉക്രൈനെ ചേർക്കുന്ന കാര്യം ഉൾപ്പെടെ ഇവർക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നു. പക്ഷേ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനെ മുമ്പിലേക്ക് തള്ളിവിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്, യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള നിലയിലേക്ക് അവരുടെ മാനസികാവസ്ഥ. അവർ പല ആൾക്കാരും, ഇപ്പോൾ സെലൻസ്കി ഉൾപ്പെടെ പലരും ഇതിനെ ഒരു കാൽപ്പനിക സ്വഭാവത്തിലാണ് ഈ യുദ്ധത്തെ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു 3 ദിവസം കൊണ്ട് ഈ യുദ്ധം അവസാനിക്കുമെന്ന്. പക്ഷേ 3 ദിവസം കൊണ്ട് അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, ഫെബ്രുവരി 24-ന് തുടങ്ങിയ അധിനിവേശം ഇപ്പോഴും തുടരുകയാണ്. അതിന് കാരണം ഉക്രൈൻ്റെ ചെറുത്തുനിൽപ്പാണ്. പക്ഷേ ഈ ചെറുത്തുനിൽപ്പിന് വേണ്ടി ഉക്രൈൻ നൽകേണ്ടി വരുന്ന വില അതിഭീകരമാണ്. ഒരുപക്ഷെ സെലൻസ്കി രാഷ്ട്രപതി സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കി ഞാൻ മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ യുദ്ധം അവസാനിക്കും, ഇത്രയും ജനജീവിതത്തിലെ ദുരിതം അവസാനിക്കും. പക്ഷേ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പുറകിൽ നിന്നിങ്ങനെ അദ്ദേഹത്തെ എരികേറ്റാനായിട്ട് നിരവധി ആൾക്കാർ